എപ്പോഴായിരിക്കും നമ്മുടെ ഊർജ ഉറവിടമായ സൂര്യന്റെ അന്ത്യം? ഈ ചോദ്യത്തിന്മേൽ നിരവധി ശാസ്ത്രീയ തർക്കങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. സൂര്യൻ അവസാന ഘട്ടത്തിലേക്ക് പോകും മുൻപേ മനുഷ്യരടക്കമുള്ള ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം അസ്തമിക്കുമെന്നാണ് പുതിയ പഠനം പ്രവചിക്കുന്നത്. ശാസ്ത്ര ജേണലായ നേച്ചർ അസ്ട്രോണമിയിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനത്തിൽ സൂര്യന്റെയും ഭൂമിയുടെയും അന്ത്യത്തെക്കുറിച്ച് വിശദമായ വിവരണം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 1,000 കോടി വർഷങ്ങൾ കൂടിയാണ് ഈ പഠനം സൂര്യന് ആയുസ് കൽപ്പിക്കുന്നത്. അവസാനത്തിൽ ഒരു സൂപ്പർ നോവായി പൊട്ടിത്തെറിക്കാൻ വേണ്ട പിണ്ഡം സൂര്യനില്ല. ഹൈഡ്രജൻ ഇന്ധനം പൂർണ്ണമായും കത്തിത്തീരുമ്പോൾ കാമ്പ് ചുരുങ്ങുകയും പുറംപാളികൾ വികസിച്ച് ചുവപ്പ് ഭീമനെന്ന നിലയിലേക്ക് സൂര്യൻ എത്തിപ്പെടുകയും ചെയ്യും. ഈ സമയം സൂര്യന്റെ വലിപ്പം 250 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതാണ്ട് 500 കോടി വർഷങ്ങൾക്കകം സൂര്യൻ ഈ രൂപത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. റെഡ് ജെയിൻ രൂപത്തിലേക്ക് മാറുന്നതോടെ ഭൂമിയും ചൊവ്വയും അടക്കമുള്ള ഗ്രഹങ്ങളെ വരെ സൂര്യൻ ഉള്ളിലാക്കുകയും ചെയ്യും. ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നതിനും വളരെ മുൻപ് തന്നെ മനുഷ്യനും ഭൂമിയിലെ മറ്റു ജീവജാലങ്ങളും ഇല്ലാതാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭൂമിക്ക് പുറത്ത് അന്യഗ്രഹങ്ങളിൽ ജീവിക്കാനുള്ള ശേഷി മനുഷ്യന് അതിനകം കൈവരിക്കണം. 2018 പുറത്തു വന്ന മറ്റൊരു പഠനം പറയുന്നത് ഏതാണ്ട് 100 കോടി വർഷങ്ങളാണ് മനുഷ്യന് സുരക്ഷിതമായി ഭൂമിയിൽ ജീവിക്കാൻ സാധ്യതയുള്ളതെന്നാണ്. ഓരോ 100 കോടി വർഷത്തിലും 10% എന്ന നിരക്കിൽ സൂര്യന്റെ തിളക്കവും ഉപരിതല താപനിലയും ഉയരുന്നുണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത്. മുൻപ് സൂര്യന്റെ തിളക്കം ഇന്നുള്ളതിലും കുറവായിരുന്നു. അതായിരിക്കാം 100 കോടി വർഷത്തിനുള്ളിൽ മാത്രമായി ഭൂമിയിൽ ജീവൻ ആരംഭിച്ചതിനുള്ള കാരണം. അടുത്ത 100 കോടി വർഷത്തിനുള്ളിൽ തന്നെ സൗര താപനിലയിൽ വലിയ വർധനവുണ്ടാകും. ഇതോടെ ഭൂമിയിലെ ദ്രവരൂപത്തിലുള്ള ജലം ബാഷ്പീകരിക്കപ്പെടുകയും ഇതെല്ലാം ജീവകണികകളുടെയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാമെന്നും കരുതപ്പെടുന്നു. ചുവപ്പ് ഭീമൻ എന്ന അവസ്ഥയെ തുടർന്നുണ്ടാകുന്ന ഊർജ സ്പന്ദനങ്ങൾ കാരണം സൂര്യന്റെ പുറംപാളികൾ അകന്നു പോവുകയും ഒരു ഗ്രഹ നീഹാരിക രൂപപ്പെടുകയും ചെയ്യും. ബാഹ്യപാളികൾ ഊരിത്തെറിച്ചു പോയതിനു ശേഷം അവശേഷിക്കുക വളരെയധികം താപനിലയിലുള്ള സൂര്യന്റെ ഉൾക്കാമ്പ് മാത്രമായിരിക്കും. പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങൾ പതുക്കെ മങ്ങിക്കൊണ്ട് വെള്ളക്കുള്ളൻ എന്ന ഈ അവസ്ഥയിൽ സൂര്യൻ തുടരുമെന്നാണ് കരുതപ്പെടുന്നത്.